ഇൻഫുഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കബാബാണ്. അപ്പൊ നമ്മളിതുവരെ കബാബ് ഉണ്ടാക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈം നമ്മള് കബാബ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മള് മിൻസ് ചെയ്ത ബീഫ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മള് നല്ല രീതിക്ക് മിൻസ് ചെയ്തെടുത്തിരിക്കുന്ന ബീഫാണ്. നമ്മൾ തന്നെ എടുത്ത് ചെയ്ത് വെച്ചാർന്ന സാധനം കേട്ടോ. അതായത് നമ്മുടെ ഇറച്ചിനെ കൊത്തി എറിഞ്ഞ് നല്ല പിപ്പിരി പിരിപിരി ആക്കി വെച്ചേക്കുന്നതാണ് ഈ മിൻസ് ചെയ്ത ബീഫ്. പിന്നെ നോക്കണേ, നമ്മുടെ മല്ലിയില, ഇതിപ്പോ കൊറോണയുടെ ചെറിയൊരു വാട്ടുണ്ട്. പിന്നെ നമ്മുടെ സവാള, ഒരു മൂന്ന് കുഞ്ഞ് സവാള എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇവിടേക്ക് വെക്കണേ പൊടി ഐറ്റംസ്, ഗരം മസാല, നമ്മുടെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ ബീഫ് കൂട്ട്. ഇത്ര സാധനം വെച്ചാണ് നമ്മുടെ ഐറ്റം നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മുടെ സവാള കൂട്ടിനെ ഒന്ന് കൊത്തി അറിഞ്ഞെടുക്കണം നമുക്ക്. അപ്പൊ അതെ, ഇനി നമ്മുടെ സവാള എടുത്തതേ നേരെ നമ്മുടെ ബീഫിന്റെ മുകളിൽ ഇട്ട് കൊടുത്തേക്ക. ഇനി നമ്മുടെ മല്ലിയില ആണ്ട. അങ്ങനെ നമ്മുടെ മല്ലിയില ഇട്ട് വെച്ച് കൊടുത്തേക്ക കേട്ടോ. ഇതേ നമ്മുടെ വെളുത്തുള്ളി നമ്മൾ കൊത്തി അരിഞ്ഞെടുക്കാണ്ട. ഇനി നമ്മുടെ ഇഞ്ചി ആണ് കേട്ടോ. ഇനി നമ്മൾ കുരുകുരാന്ന് കൊത്തി അരിഞ്ഞെടുക്കണം. ആദ്യം ഒന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ട് വേണം കുരുകുരാന്നാക്കാൻ. അപ്പത്തേ നമ്മുടെ കുരുകുരാന്ന് അരിഞ്ഞു വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക മൊത്തോട്ടേ കേട്ടോ. നല്ല ഫ്ലേവറാണ്. അതുപോലെ തന്നെ നമ്മുടെ കുരുകുരാന്ന് അരിഞ്ഞ ഇഞ്ചി ഇടാം. അടിപൊളി. ഇനി നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ ഇടാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഗരം മസാല എടുത്ത് മുകളിൽ ഇട്ട് കൊടുക്കുക, കുറച്ച് മതി നമുക്ക്. അതുപോലെ തന്നെ മല്ലിപ്പൊടി, നല്ല പൊടിച്ച മല്ലിയാണ്, അതിട്ട് കൊടുക്കുക. ഇനി നമ്മുടെ കുരുമുളക് പൊടി, അത് അത്യാവശ്യം കൂടുതൽ ഇട്ട് കൊടുക്കട്ടെ, കാരണം നമ്മൾ ഇതാണ് മെയിനായിട്ട് നമ്മുടെ എരിവിനും ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് ചേർക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഉപ്പ്, മെയിൻ സാധനം ഇതേനാ, നമ്മുടെ ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഐറ്റംസ് മൊത്തത്തിലാണ് മിക്സ് ചെയ്തെടുക്കാൻ പോകാട്ടോ. നമ്മുടെ മിൻസ് ചെയ്ത നമ്മുടെ ബീഫും അതുപോലെ നമ്മുടെ മസാലയും എല്ലാ സാധനങ്ങളും കൂടി നമ്മളിതേ മിക്സ് ചെയ്ത് സെറ്റപ്പാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതേ നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് നമ്മുടെ ബീഫിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ നല്ല മിൻസ് ചെയ്ത ബീഫിലേക്ക് എല്ലാ മസാലയും നമ്മുടെ മല്ലിയിലും സവാളയ്ക്ക് ഇട്ട് സൂപ്പറാക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ട അടിപൊളി. വച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ബീഫ് മിക്സ് ഇതേ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള, അതായത് നമ്മുടെ കബാബ് ഉണ്ടാക്കാനുള്ള മെഷീൻ നമുക്ക് ഉണ്ടാക്കാം, ഒരു കുഞ്ഞു മെഷീൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതേ ചെറിയൊരു കൊക്കക്കോളയുടെ കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് വരാൻ പാകത്തിന് എന്തേ ഒരു ചെറിയ ടിൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ നെയ്യൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ ടിന്നാണ്. പിന്നെ നമുക്കൊരു മുക്കാലിഞ്ചിൻ്റെ ചെറിയൊരു ബെൻഡ് വേണം. ഇത്ര സാധനം വേണ്ടേ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്കിതേ ഈ ഒരു കവർ അങ്ങോട്ട് മാറ്റിയേക്കാട്ടോ, അതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ നമ്മുടെ കവർ എടുത്ത് നൈസായിട്ട് നമുക്കിത് മാറ്റിയേക്കാം. എന്നിട്ട് നമ്മളിത് ഈ ഒരു പോർഷനിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ബ്ലേഡ് വെച്ചിട്ട് നൈസായിട്ട് ഇതേ നമ്മുടെ കുപ്പിയുടെ അത് ഈ ഒരു റൗണ്ട് നമ്മളങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ കുപ്പി മുറിച്ചത് ഈ ഒരു പോർഷൻ കറക്റ്റായിട്ട് നമുക്കിത് നമ്മുടെ ഈ ഒരു കണ്ട നമ്മുടെ പാട്ടയമ്മേ ടിന്നമ്മേ ഇത് ഇങ്ങനെ കയറാൻ പാകത്തിനാണ് എടുത്തിരിക്കുന്നത്. ഇനി ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കുപ്പിയുടെ അടപ്പ് നമുക്ക് ഒരു കളഞ്ഞേക്കാം, നമുക്ക് ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ മുക്കാലിഞ്ചിൻ്റെ ബെൻഡ് എടുത്ത് നമുക്ക് ഇതിനുള്ളിൽ കയറ്റി വെക്കണം. കയറ്റി വെക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു 6 mm കുഞ്ഞു ഹോൾ ഇടണം. മച്ചാമരി, നമ്മൾ ഹോൾ എടുത്ത് ചെയ്യുമ്പോൾ നമ്മുടെ കുപ്പിയുടെ ഈ ഒരു അടപ്പിടുന്ന നെക്കിൻ്റെ അവിടേക്ക് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളോട് ഹോൾ ഇട്ട് എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് വുഡൻ സ്റ്റിക്കുകളുണ്ട്. ഇതും വേണം നമ്മുടെ കബാബ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വുഡൻ സ്റ്റിക്ക് കയറാൻ ഭാഗത്തിനുള്ള ഹോളാണ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇതിൽ കറക്റ്റായിട്ട് കയറി ഇറങ്ങണം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ബാക്കി പരിപാടി നമുക്ക് നോക്കാം. മച്ചാമാരെ, അപ്പോൾ നമ്മുടെ കബാബ് നമ്മളിനി ഇതേ ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിതേ നമ്മുടെ ഈ ഒരു മിക്സ് മീറ്റിൻ്റെ മിക്സ് എടുത്ത് നമ്മളിതേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അറച്ചിടേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരു മുക്കാ ഭാഗത്തോളം നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തേക്കാം. ഓക്കെ, ഇത്ര മതിയാവും, ഇത്ര മതിയാവും, അത്രയും പോരാ, കുറച്ചുകൂടി വേണം. അപ്പോൾ ഇതേ നമ്മൾ ഇട്ട് കൊടുത്തുട്ടാ. ഓക്കെ, ഇതേ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ നമ്മുടെ കുപ്പിടാകെ മുറിച്ച പോർഷൻ നമ്മളിതേ ഇതിങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് പയ്യെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിടയ്ക്ക് മീറ്റ് കയറിപ്പോണത് കാണാൻ പറ്റും. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ ഈ ഒരു കുപ്പി മുറിച്ച പീസും അതുപോലെ തന്നെ ബാക്കിയിലത്തെ അടിയിൽ വെച്ചിരിക്കുന്ന ടിന്നും ഇതെല്ലാം നമ്മൾ ആൾക്കഹോൾ വെച്ച് റബ്ബ് ചെയ്ത് എല്ലാം ക്ലീൻ ആക്കിയതാണ്. അതുകൊണ്ട് നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇനി ഇതിന്നുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ സ്റ്റിക്ക് ഇതിനുള്ളിൽ കയറ്റി കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിക്ക് ഇതേ ഈ ഒരു ഹോളിൽ കൂടെ നമ്മളിങ്ങനെ കുത്തി കയറ്റിയിട്ട് ഇപ്പുറത്തേക്ക് എത്തിച്ച് നിർത്താം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റിക്ക് എത്തിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ നമ്മളത് പ്രസ് ചെയ്ത് നോക്കാൻ പോവാണ്, നോക്കിക്കോ എന്താ നടക്കണേന്ന്. അപ്പോൾ നമ്മളിതേ പ്രസ് ചെയ്ത് നമ്മുടെ കബാബ് പുറത്തേക്ക് ചാടിക്കുകയാണ്. ദേനാ സംഭവം പുറത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. നമ്മുടെ കബാബിൻ്റെ ഫസ്റ്റത്തെ സ്റ്റിക്ക് നമ്മളിതേ പുറത്തേക്ക് എടുക്കുകയാണ്. കുറച്ചുകൂടെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതേ നമ്മുടെ കബാബ് സ്റ്റിക്കിൽ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കബാബ് സ്റ്റിക്കിൽ നമ്മൾ റെഡിയാക്കുന്ന പരിപാടി. അപ്പോൾ ഇതേ ഫസ്റ്റത്തെ പീസ് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇതേ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് നമ്മുടെ സ്റ്റിക്ക് എടുത്തതിലേക്ക് കുത്തി വയ്ക്കുക. ഇതേ അപ്പോൾ അടുത്ത സാധനം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഞെക്കി കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ചാടി തുടങ്ങിയിട്ടുണ്ട്.
ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ കബാബും റെഡിയായിട്ടുണ്ട്. അടിപൊളി. ഇത് ഇത്തിരി നീളം കൂടിപ്പോയാന്നൊരു ഡൗട്ട്, നമ്മൾ ഞെക്കിയത് കൂടിപ്പോയിട്ടാണ് തോന്നുന്നു. ഇതിൻ്റെ സ്റ്റിക്കിൻ്റെ നീളം കുറച്ച് കൂടിയിട്ടുണ്ട്, അത്ര അധികമില്ല, ചെറുതായിട്ട്. ഇത് അപ്പം അടുത്ത അളവ് ഇടുന്നുണ്ട് കേട്ടോ. സ്റ്റിക്ക് കയറ്റി കൊടുത്തു. ഇപ്പം നമ്മുടെ മൂന്നാമത്തെ ആളാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ട ഓക്കെ. അങ്ങനെ നമ്മുടെ അഞ്ചാമത്തെ കബാബിനുള്ള സെറ്റപ്പ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇത്ര മതിയില്ലേ. ഇനി നമ്മുടെ കബാബ് സെറ്റാക്കാനുള്ള കലം നമുക്ക് റെഡിയാക്കി എടുക്കണം. കുറച്ചുകൂടി കരിയുടെ കുറവുണ്ട്, നല്ലോണം കരി ഉണ്ടല്ലേ, കത്തുമ്പോൾ നല്ല പവറി കത്തുള്ളൂ. കനലൊക്കെ സെറ്റായ സ്ഥിതിക്ക് ഇതേ നമ്മുടെ ഗ്രില്ലെടുത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കട്ടെ. മച്ചാൻ പറയുമ്പോൾ നമ്മുടെ കനലൊക്കെ നല്ല രീതിക്ക് ചൂട് വരുന്നുണ്ട് ഇവിടെ നിന്ന്. ഇനിയിപ്പോൾ നമ്മുടെ ഗ്രില്ലുമേക്ക് നമ്മൾ ആദ്യം ഓയിൽ ചെയ്തെടുത്തിട്ട് വേണം നമ്മുടെ കബാബ് ചുട്ടെടുക്കാൻ. അപ്പോൾ ഇതേ നല്ല രീതിക്ക് നമ്മളിത് ഓയിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേ ഇനി നമ്മുടെ കബാബ് എടുത്ത് നേരെ നമ്മുടെ ഗ്രില്ലുമേക്ക് കയറ്റാൻ പോകാണ്ട്. അപ്പോൾ ഇതേ ഓരോന്നായിട്ട് എടുത്ത് നമ്മുടെ ഗ്രില്ലുമ വെച്ച് കൊടുക്കുക. ഹായ്. അപ്പോൾ ഇതേ നമ്മുടെ ഓരോന്നായിട്ടിട്ട് നമ്മൾ ചുട്ടെടുക്കാം കേട്ടോ. സംഭവം വെച്ചൊരു 30 സെക്കൻഡ് ആകുമ്പോഴേക്കും നമ്മുടെ രണ്ടാമത്തെ സൈഡ് തിരിച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ജ്യൂസിനെസ് ഒക്കെ പോകും. അപ്പോൾ നമ്മുടെ കബാബ് ഇതേ ഒരു 10-30 സെക്കൻഡ് ആകുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ തിരിച്ചിട്ട് വേണം നമ്മുടെ കബാബ് വേവിക്കാനായിട്ട്. അപ്പോൾ ഇതേ നമ്മുടെ കബാബ് എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ 30 സെക്കൻഡ് അല്ലെങ്കിൽ 40 സെക്കൻഡ് വെച്ചിട്ട് മറച്ചിടണം കേട്ടോ, എന്നാലേ കറക്റ്റായിട്ട് നമുക്കത് വേവിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ കബാബ് ഇതേ കുക്കിങ്ങിന് ഇട്ടിട്ട് കുറച്ച് നേരം ആയിട്ടോ, നല്ല രീതിക്ക് സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി. എനിക്ക് നല്ലോണം മുരിച്ച് കഴിക്കുന്നതായിട്ട് ഇഷ്ടമാണ്, അതാണ് ഞാനിങ്ങനെ നല്ലോണം ഇട്ട് മുരിക്കുന്നത്. സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളി. അങ്ങനെ നമ്മുടെ കബാബൊക്കെ ഇത് നമ്മൾ നല്ലോണം മുരിച്ച് കരിക്കണ പരിപാടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻസ് കഴിക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ മുരിച്ചല്ലേ കഴിക്കുള്ളൂ. നോർത്ത് നമ്മുടെ എന്താ പറയുക, യൂറോപ്യൻസ് ഒക്കെ കഴിക്കുമ്പോഴാണ് ഒന്ന് ജസ്റ്റ് ചൂടേറ്റ് എടുത്ത് കഴിക്കുന്നത്. നമുക്കൊക്കെ നല്ലോണം മുരിഞ്ഞ് കിട്ടണം എന്ത് സാധനമാണെങ്കിലും. അപ്പോൾ ഇത് ഇവനെ മുരിച്ചെടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്കെപ്പോഴും ഇഷ്ടം നമ്മുടെ കബാബിന് നല്ല സ്വീറ്റ് ചില്ലി സോസാണ്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് സാധനം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ചില്ലി സോസ് എടുത്ത് ഒഴിച്ച് കൊടുക്കുക. ഇനി നല്ല ഫ്ലേവറിനായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചേക്കാം കേട്ടോ, എന്നാലേ അതിൻ്റെ ഒരു പൂർണ്ണത വരുള്ളൂ നമുക്ക്. അപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കാം. ഇനി നമ്മുടെ കബാബ് എടുത്ത് നമ്മളിത് കഴിച്ചു നോക്കാൻ പോവാണ് കേട്ടോ. അടിപൊളി. ഇതേ സംഭവം എന്തേ വേറെ ലെവലാണ് കേട്ടോ. കിടിക്കുന്നു ശരിക്കും. നമ്മുടെ മസാലയുടെ ഇഞ്ചിനും വെളുത്തുള്ളിയുടെ ഒക്കെ ഫ്ലേവർ ഒക്കെ ശരിക്കും ബീഫിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ കുരുമുളക് കിട്ടാൻ ഇത്തിരി പുറമൊക്കെ കറുത്ത വളർത്തി ഇരിക്കണമെങ്കിലും ഉള്ളൊക്കെ നല്ല സ്പോഞ്ച് പോലെ ഉണ്ട്. അപ്പം നമ്മുടെ അജിക്കുട്ടൻ ലൈറ്റൊക്കെ പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അജി പോലെ ബാ പറഞ്ഞെടുത്ത് പൂശി വെക്കേ. സ്ലോ മോഷനിലൊക്കെ വരണമെന്ന് സംഭവം. ചോദിച്ചോ ചോദിച്ചോ എന്നിട്ട് അങ്ങനെ ഒന്ന് പറയണോ കേട്ടോ. സോസൊക്കെ മുക്കി ചോദിച്ചോ. സൂപ്പർ. ഇവിടെ പെട്ടെന്ന് മാമൻ കാരണം ഷൂട്ടിംഗ് കുറച്ചിട്ടില്ലായിരുന്നു. നമ്മുടെ മാമ വന്നിട്ട് മാമ ഒരു സാമ്പിൾ അടിച്ചു നോക്കിയാ. നമ്മുടെ മാമനാണ് കേട്ടാ, വീടിൻ്റെ അടുത്തുള്ളതാണ്, തൊട്ടടുത്ത് അയലൊക്കാരനാണ്. സൂപ്പർ. ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ചിരിമൊരിച്ചിൽ കൂടി പോയില്ലേ? ടേസ്റ്റ് ഉണ്ടല്ലേ. നമുക്ക് അടയെന്നൊക്കെ അടിച്ചു കഴിക്കില്ലേ. താങ്ക് യു. സംഭവം കളിക്കുന്നുണ്ട് കേട്ടോ.
നമ്മുടെ പ്രവീൺ മച്ചാനുള്ള പീസാണിത്. കം ഓൺ, നമ്മുടെ പ്രവീൺ മച്ചാൻ ഇപ്പൊ കഴിച്ചിട്ട് പറയൂട്ടെ. ഞാൻ പിടിക്കാം, നല്ല കറക്റ്റ് എക്സ്പ്രഷൻ നമ്മുടെ പ്രവീൺ മച്ചാന്റെ കിട്ടുള്ളൂ. അപ്പൊ ഈ പ്രവീൺ മച്ചാൻ എന്താ കഴിക്കാൻ പോകുന്നേ? ഞാനാ പിടിച്ചോ. നമ്മുടെ പ്രവീൺ മച്ചാൻ കഴിച്ച കറക്റ്റ് സാധനം പറഞ്ഞുതരും. കഴിച്ചോട്ടെ, കഴിച്ചോ കഴിച്ചോ. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. കബാബും കബാബ് മേക്കറും എല്ലാരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എല്ലാരും വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. സംഭവം നമ്മുടെ മേക്കർ ഉണ്ടാക്കിയില്ല, നമ്മുടെ കൈ വെച്ച് തന്നെ ഇതാക്കാം. നമ്മുടെ മിക്സ് ഒക്കെ ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മളിന്ന് ചെയ്തപ്പോ മഴയൊക്കെ വന്ന കാരണം ചെറുതായിട്ടൊന്ന് ഒരിച്ചിൽ കൂടി പോയി. ഇത്തിരി കുറച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്, പക്ഷെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ മച്ചാമാരെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ്